നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ഇത് മരണക്കളിയായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം. ഒഡീഷയുടെ രണ്ടാമത്തെ മത്സരത്തിലും അവർക്ക് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ ഷോട്ട്സിന്റെയും ഷോർട്ട്സ് ഓൺ ടാർഗറ്റിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കണക്കാണുള്ളത്. കാരണം ഇരു ടീമുകളും 13 ഷോട്ടുകളാണ് എടുത്ത്, ഇരു ടീമുകളും 5 ഷോർട്ട്സ് ഓൺ ടാർഗറ്റുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പൊസിഷനിലേക്ക് വരുമ്പോൾ ഒഡീഷ നല്ല രീതിയിൽ മുന്നോട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൗളുകളിലും ഒഡീഷ തന്നെയാണ് വേണ്ടിരിക്കുന്നത്. 20 ഫൗളുകളാണ് ഒഡീഷ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റും ഒട്ടും പുറകിലൊന്നല്ല, 13 ഫൗളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കംപ്ലീറ്റ് ചെയ്തു. ISL 6 സീസണിലെ ഏറ്റവും വേഗമേറിയ ഗോൾ ഈ ഒരു മത്സരത്തിലാണ് പിറന്നത്. 3 മിനിറ്റിൽ റെഡീം ലാങ്ങിന്റെ ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. വളരെ ടീം മൂവ്മെന്റ്സ് ആയിരുന്നു ആ ഗോളിന് പിന്നിൽ വന്നത്. അവസാനം റെഡീം ലാങ്ങിന്റെ കാലിൽ നിന്ന് വരുന്ന ഒരു കിടിലൻ ഷോട്ടിലൂടെ ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യം സ്കോർ ചെയ്തത്. അപ്പൊ ആദ്യ പകുതിയിൽ അങ്ങനെ തന്നെയായിരുന്നു കളി. എന്നാൽ കുറച്ചൊക്കെ ഹോൾഡ് ആയിട്ടുള്ള കളി തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഒഡീഷ എഫ് സി കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച താരനിധി ഒന്നും ഒഡീഷ എഫ് സിക്ക് പറയാനില്ല. സിസ്കോ ഹെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയറിനെ മാത്രമാണ് ഒഡീഷ എഫ് സിക്ക് മുൻനിർത്തി പറയാനുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ 100% കാഴ്ചവെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ആ കളിയിലെ പ്ലേ മേക്കർ എന്ന് തന്നെ പറയാം. അവസരങ്ങൾ മുതലാക്കാൻ പറ്റാത്ത ഒരു ചെറിയ പോരായ്മ മാത്രമാണ് ഒഡീഷ എഫ് സിക്ക് ഉള്ളത്. അതൊരു പരിധിവരെ നിർഭാഗ്യത്തിന്റെ തലയിൽ കെട്ടിവെക്കാവുന്നതുമാണ്. രണ്ടാം പകുതിയിലാണ് സിസ്കോയുടെ ഒരു ഗോൾ വരുന്നത്. 1-1 എന്ന് പറഞ്ഞ സമനിലയിലേക്ക് കളിയെ കൊണ്ടെത്തിക്കുന്നത് ആ ഒരു സമയത്താണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയായിരുന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ആ ഒരു ഗോൾ സ്കോർ ചെയ്തതിന്റെ സന്തോഷം അടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവർക്കൊരു സങ്കടം സംഭവിക്കുന്നു. കാർലോസ് ഡെൽഗാഡോയ്ക്ക് ഒരു റെഡ് കാർഡ് വാങ്ങി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. 82 മിനിറ്റിൽ ഒഡീഷ എഫ് സിയുടെ പോസ്റ്റിന് മുൻപിൽ ഒരു കൂട്ട പൊരിച്ചിലാണ് സംഭവിക്കുന്നത്. ഒരുപാട് ഷോട്ടുകൾ അടിക്കുന്നു, ഡിഫൻഡേഴ്സ് തടുത്തിടുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയിട്ട് കോർണറിലേക്ക് പോകുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലെ ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള താരം അസ്മാവോ ഗ്യാൻ ആ താരത്തെ ഈ കളിയിൽ ഉടനീളം നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്ന ഒഡീഷ എഫ് സിക്ക് ഈ ഒരു കോർണറിൽ പിഴച്ചു പോകുന്നു. പിന്നെ സിമ്പിൾ ആയിട്ട് ആരും മാർക്ക് ചെയ്യാതെ കിടിലൻ ഹെഡറിലൂടെ ഒരു ഗോൾ കൊടുത്തായിരുന്നു. 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് കളിയെ കൊണ്ടെത്തിക്കുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ ആദ്യ വിജയം കുറിക്കുന്നു. ഒരു കിടിലൻ സ്പീഡി കോമ്പിനേഷൻ ലാഗ് ഇല്ലാത്ത ഈ ഒരു കളികൾ എങ്ങനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വിഷയപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ മറ്റൊരു ഓർമ്മ കണ്ടുകൊണ്ടായിരിക്കും. ബൈ.